ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പ്രവാസിയുടെ പശു ഫാമിലാണ് നിൽക്കുന്നത്. തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ഒരു പശു ഫാം നടത്തി, അതായത് വലിയ ഹൈടെക് ഫാമല്ല, ചെറിയ രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പശു ഫാമിലാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ഞാനും പ്രവാസിയായിരുന്നു. അപ്പോൾ പ്രവാസികളുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറച്ച് കാലം പ്രവാസ ജീവിതമാകുമ്പോൾ അടുത്ത് പിന്നെ ബന്ധുക്കളും സ്വന്തക്കാരെയും ഒക്കെ അടുത്ത് നാട്ടിൽ വന്ന് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടാകും. അപ്പോഴാണ് എങ്ങനെ നമ്മുടെ വരുമാന മാർഗം എന്ത് ചെയ്ത് ചെയ്യാം, എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് ആലോചിക്കുമ്പോൾ പലരും ഫാമിംഗ് കാര്യങ്ങളിലേക്ക് വരും. കോഴി വളർത്തലോ ആട് വളർത്തലോ പശു വളർത്തലോ അങ്ങനെയൊക്കെ. സോ ഞാനും അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ സുഹൃത്തും ബന്ധുവുമായ സിംഗ് നമ്മുടെ ഒരു ജോയിൻ്റ് വെഞ്ചറാണ്. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം അനുസരിച്ച് നമ്മളൊരു ഡയറി ഫാം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരികയാണ് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 5-ാമത്തെ വർഷത്തിലെത്തി. അപ്പോൾ പുള്ളിയും എൻ്റെ സഹപ്രവർത്തകൻ സിംഗും, പുള്ളി പ്രൊഫഷണലി കണ്ടക്ടറാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അധികമില്ലാതെ നമുക്ക് വിശ്വസ്തനായ ഒരു പണിക്കാരനും അവൻ്റെ കുടുംബവും ഉള്ളതുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഫാമിൻ്റെ കാര്യങ്ങൾ, നിയമവശങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ബ്ലോക്ക് വഴി ഇങ്ങനെ സർക്കാരിൻ്റെ സഹായം ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള, പക്ഷേ ഇതിന് ബേസിക്കായിട്ട് സ്ഥല സൗകര്യവും വെള്ളത്തിൻ്റെ ലഭ്യതയും ആണ് ആവശ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. അതായത് നമുക്ക് വളർത്താനായിട്ടുള്ള തീറ്റപ്പുൽ കൃഷിക്കുള്ള സ്ഥല സൗകര്യം അത്യാവശ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സോഴ്സും ഉണ്ടാവണം. എങ്ങനെ ആയിരുന്നാലും ഇത് രണ്ടും മസ്റ്റായിട്ടും ഉണ്ടെങ്കിൽ മാത്രം ഇതിന് ഇറങ്ങിത്തിരിക്കുക. അത് ഞങ്ങളുടെ പശുക്കളുടെ എണ്ണം അനുസരിച്ച് അതിനുള്ള സ്ഥല സൗകര്യം ഉണ്ടാക്കുക. ഒരു 10 പശു ഒക്കെ ആണെങ്കിൽ ഒരു 3 ഏക്കറിലൊക്കെ നമുക്ക് ഈ പുൽകൃഷിയും പിന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സർക്കാരിൽ നിന്ന് 10 പശുവിൻ്റെ ഒരു സ്കീം നമുക്ക് അനുവദിച്ച് കിട്ടി. ഞങ്ങൾ 10 പശുവിൻ്റെ സ്കീം അനുവദിച്ച് കിട്ടിയെങ്കിലും ഒരു തുടക്കക്കാരനെന്നുള്ള നിലയിൽ അന്ന് നമ്മൾ 10 പശു ഒരുമിച്ച് കൊണ്ടു വന്നിട്ടില്ല. നമ്മൾ ഈ സ്കീം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾ 1 പശുവിനെ വാങ്ങി, അത് കഴിഞ്ഞ് 2 പശുവിനെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ സ്കീം അനുവദിച്ച് കിട്ടുന്നതോടുകൂടി ഒരു 2-3 മാസത്തെ സമയം കൊണ്ടാണ് നമ്മൾ 3-4-5 പശുക്കളെയൊക്കെ എത്തി. പിന്നെയാണത് 10 മൂവ് ചെയ്തത് പെട്ടെന്ന് തന്നെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിനെ പരിപാലിക്കുന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അടുത്തറിഞ്ഞും പിന്നെ ഒരുപാട് ഫാമുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. സർക്കാരിൻ്റെ മാതൃകാ ഫാമുകളുണ്ടായിരുന്നു, അല്ലാതെ പ്രൈവറ്റ് ഫാംസ് ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള ഫാമുകൾ, പല എണ്ണത്തിലുള്ളത്, മിക്സ് ഫാമുള്ളകൾ എല്ലാം കണ്ടു. അവരുടേതെല്ലാം, കർഷകരുടേതെല്ലാം പല പലതരത്തിലുള്ള അവരുടെ അനുഭവങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു. അതിൽ നിന്നും സത്യത്തിൽ കുറേ ഏറെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലത് നമ്മുടേതായ ഫാമിംഗ്, നമ്മുടെ സൗകര്യവും നമ്മുടെ സാഹചര്യവും ഒക്കെ വെച്ചിട്ട് അനുഭവ സമ്പത്തുകൾ പലർക്കും പലതായിരിക്കാം. എന്നിരുന്നാലും നമ്മളിതിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, നമ്മളിതിൽ ഇൻവോൾവ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമുക്ക് തന്നെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റും. തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ഥല സൗകര്യങ്ങൾ, മുൻപേ പറഞ്ഞ പോലെയുള്ള സ്ഥല സൗകര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആദ്യം തൻ്റേതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ ഒരു 10 പശുവിൻ്റെ സ്കീം അല്ല ഒരു പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം 1-ോ 2-ോ പശുക്കളെ വാങ്ങി കുറച്ച് സമയം അതിനോടൊപ്പം ചെലവഴിച്ച് അതിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കൊണ്ട് മാത്രം ഈ പറയുന്ന 10-ോ 15-ോ ഒക്കെ പശുക്കളിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും നല്ല അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാം തുടങ്ങാനായിട്ട് നമ്മൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് സർക്കാരിൻ്റെ സബ്സിഡി ഒക്കെ നമുക്ക് അതിൽ നിന്ന് അനുവദിച്ച് കിട്ടും. അപ്പോൾ സാമ്പത്തിക സഹായം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് അപേക്ഷ, എത്ര സ്കീമിൻ്റെ ആണോ ആ സ്കീമിന് അപേക്ഷ കൊടുക്കുക. അതിൽ അത് കഴിഞ്ഞിട്ട് പരമപ്രധാനമായിട്ടുള്ളത് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഷെഡ് തയ്യാറാക്കുക. ഷെഡ് തയ്യാറാക്കി അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതിൻ്റെ അവരുടെ അംഗീകാരം നമുക്ക് എന്തായാലും വേണം. അപ്പോൾ അതിന് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് അവരുടെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിന് അവർ അപ്പോൾ അതിനാവശ്യം പ്രധാനമായും വൃത്തിയായിട്ടുള്ള ഒരു ഷെഡും ബലമുള്ളതും അതിനാവശ്യമായുള്ള ഒരു ഷെഡും പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റും ഉറപ്പായിട്ടും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവരുടെ അനുമതി നമുക്ക് ലഭിക്കുകയുള്ളൂ.
അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ പശുക്കളെ പർച്ചേസ് ചെയ്യുക. അത് ബ്ലോക്കിൽ നിന്നാണ് ആരാണോ നമുക്ക് പശുവിനെ ഈ പ്രോജക്റ്റ് അനുവദിച്ച് തരുന്നത് അവർ ത്രൂ നമുക്ക് പശുവിനെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് നമുക്ക് ഫാം ആരംഭിക്കാം. പിന്നെ ഫാം പരിപാലനം, അതായത് പശുക്കളുടെ സംരക്ഷണം, അതിൻ്റെ സുരക്ഷ, അതിൻ്റെ രോഗ പ്രതിരോധം അല്ലെങ്കിൽ അതിൻ്റെ പരിപാലനം, അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും HF പശുക്കളൊക്കെ ആണെങ്കിൽ ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാകുമ്പോൾ നമുക്കതിനെ വളരെയേറെ ശ്രദ്ധിക്കണം, വളരെ സെൻസിറ്റീവാണ്. സോ അതിന് ഏറ്റവും പ്രധാനം അതിൻ്റെ വൃത്തി ആണ് ഏറ്റവും പ്രധാനം. പണിക്കാരാണെങ്കിൽ അവരതിനെ ട്രെയിൻ ചെയ്യിക്കണം, ശുദ്ധമായ രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും രോഗങ്ങൾ വരാതെ നോക്കുന്നതാണ് ഏറ്റവും വലിയ രീതി. പിന്നെ രോഗലക്ഷണങ്ങൾ കാണുക, അത് തിരിച്ചറിയുക, ഉടനെ തന്നെ അതിനുള്ള ചികിത്സ ആരംഭിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഏത് അസുഖമായിരുന്നാലും, ചെറുതായിരുന്നാലും വലുതായിരുന്നാലും, സോ നമ്മൾ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വളരെയേറെ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ അകിട് വീക്കം, പ്രസവശേഷമുള്ള അകിട് വീക്കം, അതൊക്കെ പെട്ടെന്ന് തന്നെ മരുന്ന് ചെയ്യുക. നമുക്ക് തൊട്ടടുത്തുള്ള ഡോക്ടറെ തന്നെ സമീപിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡോക്ടർ, ഒരു ഡോക്ടർ മാത്രം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഒന്നിൽ അധികം ഡോക്ടർമാരുടെ കോണ്ടാക്ട്സ് നമ്മൾ കീപ്പ് ചെയ്യണം. എപ്പോഴും ഒരാളില്ലെങ്കിൽ മറ്റൊരാളിനെ കൃത്യസമയത്ത് കിട്ടുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ കുറച്ച് നമ്മളുടെ ശ്രദ്ധകൾ വളരെയേറെ അടുത്തറിയണം എന്നും പശുവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിന് വരുന്ന രോഗങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റും, അതിന് വേണ്ടുന്ന ചികിത്സ ഉടനെ തന്നെ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇത് വളരെ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസകരമായ കാര്യം അല്ല. ഫാം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം, എല്ലാവരും സാമ്പത്തിക വിഷയം വെച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പശുക്കളെ ഇൻഷുർ ചെയ്യുന്ന കാര്യം പലരും വിട്ടുപോകാറുണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മൾ എല്ലാ പശുക്കളും ഇൻഷുർഡ് ആയിരിക്കണം, നമ്മുടെ പൈസ സുരക്ഷമായിരിക്കണം. കാരണം ഏത് സമയത്ത് എന്തും നമുക്ക് ചിലപ്പോൾ സഡൻ സർപ്രൈസുകൾ കിട്ടിയെന്നിരിക്കും. അപ്പോഴെല്ലാം നമുക്ക് സാമ്പത്തികമായി തകരാതെയും മാനസികമായി തകരാതെയും നിന്ന് പോവാൻ ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ട്, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇൻഷുർ ചെയ്തിരിക്കണം ഉറപ്പായിട്ടും. നമ്മൾ തുടക്കകാലങ്ങളിൽ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള, അതായത് HF പോലെയുള്ള പശുക്കളെ ഞങ്ങൾ വാങ്ങിയില്ല. ജേഴ്സിക്കാണ് ആദ്യം വാങ്ങിയത്. അപ്പോൾ അതിനത് രോഗപ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് എല്ലാ പശുക്കളും അങ്ങനെ ആകാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ കുറേ പകുതിയിലധികം ഇപ്പോൾ HFലേക്ക് മാറി, കുറച്ച് പ്രാക്ടീസ് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ. ഈ തരത്തിലുള്ള പശുക്കൾ കുറച്ച് സെൻസിറ്റീവാണ്, ബട്ട് ബിസിനസ്സിന് നമുക്ക് ഈ HF മുതൽ മേലിലോട്ടുള്ള ക്വാളിറ്റി പശുക്കളെ എടുക്കുന്നതായിരിക്കും ഒരു സംരംഭകന് ഉത്തമം. നിങ്ങളിവിടെ പാലിൻ്റെ വിപണനം അല്ലാതെ തന്നെ ഇപ്പോൾ ഈ ജൈവകൃഷിയൊക്കെ വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഉണക്ക ചാണകത്തിന് വളരെയേറെ ഡിമാൻഡാണ് ഇപ്പോൾ. നിങ്ങളതുകൊണ്ട് ചാണകം ഉണക്കി രാജ്യമില്ലാക്കി അങ്ങനെ വീട്ടുകാരുടെ അത് നല്ലൊരു വരുമാന മാർഗമായിട്ട്. ഞാനിത് ഞാനും എൻ്റെ സിംഗ് എൻ്റെ പാർട്ണറും ഞങ്ങളിത് തുടങ്ങി, ഇപ്പോൾ ഈ രീതിയിലൊക്കെ എത്തി. അപ്പോൾ ഇതിന് ഇനി ഒരാൾ ഇത് കണ്ട് തുടങ്ങുന്നെങ്കിൽ, ഒരു തുടക്കക്കാരന് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയേണ്ടത്, ഏറ്റവും ആദ്യം വെള്ളത്തിൻ്റെ ലഭ്യത, തീറ്റ പുല്ല് വളർത്താനുള്ള സ്ഥല സൗകര്യം, ഇത് പിന്നെ ഇത് രണ്ടും ഉണ്ടാവാൻ കൂടെ ഒരു അർപ്പണബോധം. നമ്മൾ ഈ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറി ഫാമാണ്. അപ്പോൾ അതിന് നമുക്ക് 24 മണിക്കൂറും നമുക്ക് നമ്മുടെ പ്രസൻസ് അതിൽ വേണം എന്ന് വെച്ച് ആ ഒരു മനോഭാവത്തിലായിരിക്കണം തുടങ്ങേണ്ടത് എന്ന് വെച്ച് 24 മണിക്കൂറും നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണം എന്നല്ല അർത്ഥമാക്കിയത്. ബട്ട് ആ ഒരു അർപ്പണബോധത്തിൻ്റെ പ്രാധാന്യം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എപ്പോഴും ഉണ്ടായിരിക്കണം.